തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നിറവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ നമ്മുടെ കുരുക്കിണ്ടായ ഒരു അനുഭവം, നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു ഇതിവൃത്തമായിട്ട് ഒരു സിനിമ ഇറങ്ങുക എന്നുള്ളത് ഇറങ്ങിയതിന് ശേഷം പിന്നെ യാദൃശ്ചികമായി നമ്മുടെ ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കേരളക്കരയാകെ ഏറ്റെടുത്തൊരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഒരു ഐക്യദാർഢ്യമാണ് സിനിമയ്ക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും നമ്മൾ അറിഞ്ഞിടത്തോളം നൃത്തത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മണവാട്ടിയായിട്ട് സെലക്ട് ചെയ്യുകയും അതിൽ നിന്ന് നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കാര്യം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട നമ്മുടെ കുരുവിയെ, ആ കുരുവിയുടെ കഥ തന്നെ ഇതിവൃത്തമായി വരികയാണ്. അപ്പോൾ തികച്ചും നമ്മുടെ ഈ സാഹചര്യത്തിൽ സന്ദർഭത്തിനനുസൃതമായ സാഹചര്യമായി പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഈ സിനിമയും അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നടക്കുന്ന നമ്മുടെ സംഭവങ്ങളും നമ്മുടെ സമൂഹം ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഐക്യദാർഢ്യത്തോടെ ഞാനും ചേരുന്നു. ഒപ്പം ഈ സിനിമയുടെ ഇതിവൃത്തം ഒന്നും കാണുന്നുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, ഞങ്ങളൊക്കെ വിളിക്കുന്ന പോലെ കറുത്ത പാട്ടുകാരും ഇവിടെ വന്നിട്ടുണ്ട്. വലിയ സന്തോഷം. സിനിമയുമായി എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല, രണ്ട് മൂന്ന് സിനിമയിൽ അഭിനയിച്ചുള്ളൂ. ഇതുപോലെയുള്ളൊരു എന്താ പറയുക, നിങ്ങളെ എന്തുള്ള ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് വളരെ എന്താ പറയുക, നെഗറ്റീവ് തലത്തിൽ ചാനലുകൾ മറ്റു പലരും സോഷ്യൽ മീഡിയകളും ഇപ്പം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സുരേഷ് ഗോപി സാറ് പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു നൃത്ത പരിപാടി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു ചാനലിൽ വന്നത് അദ്ദേഹത്തോടൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമാണ് പറഞ്ഞത്. അതല്ലാതെ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ നമുക്ക് എലക്ഷൻ ആണെന്നറിയാം, അതൊരു പാർട്ടി എതിരായിട്ട് കാണുന്നതിനോ ഒന്നുമല്ല. കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനും എല്ലാ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനും ഒരുമിച്ച് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോയത് വിക്ടോറിയ കോളേജിൽ KSU ഒരു പ്രകടനത്തിനായിരുന്നു. അതുപോലെ തന്നെ BJP അല്ലെങ്കിൽ അത്തരമുള്ള സംഘടനകളുടെ നൃത്ത പരിപാടികൾ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി ആരും കാണരുത്. ഞാൻ എന്താ പറയുക, ഒരു നൃത്ത പ്രകടനത്തേക്കാൾ കൂടുതൽ സിനിമയിൽ ഒരു അവസരം കിട്ടണം എന്നൊരു എന്താ പറയുക, നമുക്കറിയാലോ കലാഭവൻ മണി ചേട്ടൻ്റെ അനിയനാണ്. അപ്പോൾ പിന്നെ തന്നെയല്ല, ചേട്ടൻ പോയതിന് ശേഷം ഒരു 8 വർഷത്തിന് ഇപ്പുറമാണ് ഒരു ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിച്ചിരുന്നു. മറ്റൊരു തെറ്റിദ്ധാരണ, ഞാൻ എൻ്റെ ഫോണ് ഓൺ ചെയ്തിട്ട് സ്പീക്കർ ഫോണിൽ ഇട്ടു എന്നാണ് പറയുന്നത്. അതൊരിക്കലുമല്ല, വന്ന റിപ്പോർട്ടർമാരിൽ ആരോ ഒരാളുടെ ഫോണിലേക്കാണ് ആ കോള് വന്നത്. അപ്പോൾ അവർ തന്നെയാണ് അത് ലൗഡ് സ്പീക്കറിൽ ഇടുകയും സംസാരിക്കുകയും ചെയ്തത്. അത് കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് തോന്നിയിട്ടില്ല. സ്വഭാവമായിട്ടും ഇതൊക്കെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എന്ത് തോന്നുന്നു? അല്ല, ഓരോരുത്തരും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാം.